നമസ്കാരം. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ന്യൂസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനും സന്തോഷ് ഭായി. അന്നേരമാണ് ഒരു വീഡിയോ ഒരു സുഹൃത്ത് അയച്ചു തന്നത്. ഈ വീഡിയോ ബാംഗ്ലൂരിൽ നിന്നുള്ളതാണ്. ബാംഗ്ലൂരിലെ ടോണിക് എന്ന് പറയുന്ന ഒരു മദ്യ വിതരണശാലയിൽ കുറേ ആളുകൾ വളരെ ശാന്തരായി ക്യൂ നിൽക്കുന്ന ഒരു വീഡിയോയാണ് ഇത്. വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മദ്യശാലകൾ തുറക്കാനും ബാറുകൾ തുറക്കാനും ഒന്നും അനുമതിയില്ല. പക്ഷേ ഈ ടോണിക്ക് പോലൊരു സ്ഥാപനം, അത് നമ്മുടെ ബെവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് ആകട്ടെ, എന്തുമാകട്ടെ, അത് ഒന്ന് തുറന്നാൽ ഇതായിരിക്കുമോ അവസ്ഥ? എന്തെല്ലാം സംഭവിക്കും? കത്തിക്കുത്തു വരെ നടക്കും. ഇതുപോലെ സാമൂഹ്യ അകലം പാലിച്ച് കിലോമീറ്ററുകളോളം നമ്മുടെ മലയാളികൾ മദ്യത്തിനായി ക്ഷമയോടെ ക്യൂ നിൽക്കുമോ? സംശയമുണ്ട്. അങ്ങനെ നിൽക്കാൻ വഴിയില്ല. ഡൽഹിയിൽ മദ്യഷാപ്പുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്, മദ്യശാലകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടെ ആറോ ഏഴോ റൗണ്ട് അടിയും ഇടിയും പോലീസ് ലാത്തി ചാർജും കഴിഞ്ഞു. എന്തായാലും മദ്യത്തെ അകറ്റി നിർത്തുക തന്നെയാണ് നല്ലത്. മദ്യത്തിനായി നമ്മൾ ഈ അഹോരാത്രം കിടന്ന് ബഹളം കൂട്ടേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഒരിക്കലും മദ്യത്തിനായി ക്യൂ നിൽക്കേണ്ടി വരരുത് എന്നുള്ളതാണ് മലയാളിയുടെ ആഗ്രഹം. മദ്യം വീട്ടിൽ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. എന്തായാലും ബാംഗ്ലൂരിലെ കാഴ്ചകൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവച്ചു എന്നേ ഉള്ളൂ. സാമൂഹ്യ അകലം പാലിച്ച് വളരെ മനസമാധാനത്തോടെ സന്തോഷത്തോടെയാണ് അവർ ക്യൂ നിൽക്കുന്നത്. എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.